കൂടെ എണ്ണ വരുന്നതാണ്. നല്ല സ്പീഡിലാണ് വരുന്നത് ഇപ്പോൾ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപപ്പനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിൽ മരത്താക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ മെഷീൻ ഹബിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കണ്ടത് ഈ ട്രയർ ഓർമ്മയുണ്ടോ? നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ചിരിക്കുന്ന ട്രയർ ഞാൻ ഇവിടുന്നാണ് വാങ്ങിച്ചത്. ഇവിടുന്ന് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് സഞ്ജു ആണ് ഇത് നമുക്ക് വന്ന് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് എനിക്കൊരു തേങ്ങയിൽ നിന്ന് എണ്ണ ആട്ടുന്ന ഒരു ചെറിയ മെഷീൻ വേണം. അപ്പോൾ അത് ഞാൻ സഞ്ജുവിനോട് വിളിച്ച് വെച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കൂടെ സഞ്ജു ഉണ്ട്. സഞ്ജു നമസ്കാരം, എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? ബിസിനസ്സൊക്കെ നന്നായി പോകുന്നു, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ടല്ലേ. അപ്പോൾ സഞ്ജു, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു നമ്മുടെ തേങ്ങ ആട്ടുന്ന ഒരു മെഷീനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത്. ഓക്കെ, എനിക്കപ്പം എനിക്ക് നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് പറഞ്ഞു തരണം. ഓക്കെ, ഇതാണ് നമ്മുടെ നാനോ എക്സ്പെല്ലർ എന്ന് പറയും. നമുക്കിപ്പോൾ വീട്ടാവശ്യങ്ങൾക്കായാലും അതുപോലെ തന്നെ ഒരു ഓയിൽ മില്ല് അങ്ങനെയുള്ള പർപ്പസിനായാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിൽ എക്സ്പെല്ലറാണ്. അപ്പോൾ ചേട്ടന് വേണ്ടത് ഇപ്പോൾ വീട്ടിലേക്കുള്ളതാണല്ലോ. വീട്ടിലേക്കാണ്. വീട്ടിലേക്കാണെങ്കിൽ നമുക്കൊരു വളരെ കുഞ്ഞൻ മെഷീൻ, നമ്മുടെ ഇതിൻ്റെ തന്നെ ഏറ്റവും കുഞ്ഞൻ മെഷീൻ വരുന്നുണ്ട്. ഒരു 18,000 രൂപയ്ക്ക് നമുക്ക് എല്ലാ സംഭവവും ആട്ടെടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നാളികേരായാലും എള്ള് കടുക് അങ്ങനെയുള്ള എന്ത് സാധനം ആട്ടെടുക്കാൻ പറ്റുന്ന എക്സ്പ്ലോർ വരുന്നുണ്ട്. 18,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വൺ ടൈം പർച്ചേസാണ്. നമ്മളിപ്പോൾ ഒരു വട്ടം മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കാലാകാലം ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് വീട്ടിൽ തന്നെ ആട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിന് സർവീസ് എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും? സർവീസ് നമ്മളിപ്പോൾ 1 ഇയർ ഇതിനെല്ലാത്തിനും വാറണ്ടി കൊടുക്കുന്നുണ്ട്. സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് അങ്ങനെ കാര്യമായിട്ടുള്ള സർവീസ് വേണ്ടി വരുന്നില്ല. ഇല്ല, ഇലക്ട്രിക് ആണ് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമ്മളുടെ വീട്ടിലുള്ള പർപ്പസിനല്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഓയിൽ മില്ല് അങ്ങനത്തെ പർപ്പസിനാണ്. ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് നമുക്കൊരു മണിക്കൂറിൽ പെർ അവർ നമുക്കൊരു 10 കിലോന്റെ അടുത്ത് നാളികേരം അല്ല കൊപ്ര നമുക്ക് ആട്ടി വെളിച്ചെണ്ണയാക്കാനായിട്ട് പറ്റും. അതാണ് ഇതിന്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. മണിക്കൂറിൽ നമുക്ക് 10 കിലോ വരെ 10 കിലോ വരെ എണ്ണയാക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് തേങ്ങ മാത്രമല്ല എന്ത് സാധനങ്ങളായാലും കപ്പലണ്ടി, എള്ള്, കടുക്, നമുക്ക് എണ്ണയാക്കി എടുക്കാൻ വരുന്ന എന്ത് സാധനം നമുക്ക് ഇതിലെ ആട്ടിയെടുക്കാനായിട്ട് പറ്റും. ആ നോക്കാം, നമുക്കിപ്പോൾ ഇവിടെ നാളികേരുണ്ട്, നമുക്ക് വേണമെങ്കിൽ കൊപ്ര, നമുക്ക് വേണമെങ്കിൽ ആട്ടിപ്പോൾ തന്നെ വെളിച്ചെണ്ണ ആക്കി കാണിച്ചു തരാം. പക്ഷെ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കുന്നത് ഇതല്ല, ഇതിൻ്റെ കുഞ്ഞ മോഡലാണ്. ഇതിൻ്റെ കുഞ്ഞ മോഡലാണ്. ഇത് നമുക്കിപ്പോൾ ഒരു ഞാൻ പറഞ്ഞല്ലോ 10 കിലോ കൊപ്ര ആട്ടാൻ പറ്റുന്നതാണ് മണിക്കൂറിൽ. അതിൽ നമുക്കൊരു 5 to 4 to 7 കിലോ വരെ കൊപ്ര ആട്ടാൻ പറ്റുന്നതാണ്. ഇപ്പോൾ വീട്ടിലേക്കൊക്കെ ചെറുത് മതിയല്ലോ നമുക്ക്. ഇപ്പോൾ വീട്ടിൽ തന്നെ ഒരു 10 കൊപ്ര ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ശുദ്ധമായിട്ട് വെളിച്ചെണ്ണ ഒരു കുപ്പി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആട്ടി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ എക്സ്പ്ലോറർ വരുന്ന നമുക്കൊരു ചെറിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ്, ഇപ്പോൾ നമുക്ക് എണ്ണയൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് വരുന്നൊരു മോഡലാണിത്. നമുക്കിപ്പോൾ ഒരു ഓയിൽ മില്ലാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ ഇതിന് വലിയ മോഡൽസ് ഉണ്ട് നമ്മുടെ. അപ്പോൾ അതിൽ വലിയ ചെറിയ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക്, ഓയിൽ മില്ലിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സൈസ് ഉണ്ടാവും. എന്നാലും വലിയ സൈസ് അല്ല, ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി വലിയ സൈസ് ഉണ്ടാവും. അതിൽ നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് എണ്ണ എടുക്കാനായിട്ട് പറ്റുന്നതാണ്. നോക്കാം, വളരെ സിമ്പിളാണ്. ഇതിപ്പോ നമ്മള് നമ്മുടെ നാളികേരം ഉണക്കി കൊപ്രയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഉണക്കിയിട്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് വേറെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇത് ലോഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ കുറച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിത് ലോഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മെഷീൻ ഇപ്പോൾ ഓണാണ്, ടെമ്പറേച്ചർ കാലത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്യൂസിങ്ങിൽ കിട്ടുന്നെങ്കിൽ നമ്മുടെ എണ്ണ ഇപ്പോൾ ഇതോടെ വരും. ഇതിപ്പോൾ നമ്മൾ ഒന്നുകൂടി കുറച്ചുകൂടി ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഉണക്കി വെച്ച് കട്ട് വെച്ചിരിക്കുന്ന നാളികേരം കൊപ്രയാണ്. കൂടെ എണ്ണ വരുന്നതാണ്. നല്ല സ്പീഡിലാണ് വരുന്നത് ഇപ്പോൾ. അതിൻ്റെ വേസ്റ്റ് ഇപ്പുറത്തൂടെ വരും. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ഭയങ്കര എടുത്തിരിക്കുന്നതാണ്. ഇതിപ്പോ ഒരു 2 ദിവസം
നമ്മൾ രണ്ട് ദിവസം മുന്നേ ആട്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് അതിൻ്റെ മട്ടൊക്കെ ഊറി അടിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറ് നമുക്ക് ഇവിടെ കാണാമെന്നുള്ളതാണ്. നല്ല പ്യുവർ കളറായിട്ട് കിട്ടും, നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചം നമുക്ക് കിട്ടുന്നുള്ളതാണ്. ഇതേ സംഭവം നമുക്ക് വീട്ടിലിരുന്നിട്ട് ഇപ്പോൾ നമുക്കൊരു 10 കൊപ്ര ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നല്ല മണമുണ്ട് കേട്ടോ, നല്ല സ്മെല്ലാണ്. കാരണം നമ്മളിപ്പോ നാളികേരം നമ്മുടെ തന്നെ ഡ്രയറിൽ ഉണക്കിയതാണ്. അപ്പൊ നമുക്ക് ഡ്രയറിൽ ഉണക്കിയതാണ്, അത്രയും ക്വാളിറ്റിയിൽ നമുക്കിത് എന്താ പറയാ കൊപ്ര കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് വിശ്വസിച്ച് ഇതേപോലെയുള്ള എണ്ണ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഒരു ചെറിയൊരു കുഞ്ഞൻ ഡ്രയറും ഇതേപോലത്തെ ഒരു കുഞ്ഞ് എക്സ്പെല്ലറും ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വിളിച്ചിട്ട് നമുക്ക് മേടിക്കേണ്ടി വരില്ല. കാരണം ഇപ്പൊ ഒരു ഇപ്പൊ നമ്മളൊരു മഴക്കാലാണെങ്കിൽ നമ്മളിപ്പോ നാളികേരം ഉണക്കാൻ വേണ്ടി വെയിലത്തിട്ടു, കുറച്ചേരം ഉണങ്ങി പിന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നാളികേരം കേടായി പോകും. അപ്പൊ എന്തായാലും ഒരു ഡ്രയറും കൂടി മഴക്കാലത്ത് അത്യാവശ്യമാണ് നമുക്ക്. അപ്പൊ ഇതുപോലെ 10,000 രൂപയുടെ ഒരു ചെറിയതുണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് സുഖമായിട്ട് നമുക്ക് എണ്ണ ആട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇത് രണ്ടും നമ്മുടെ വെളിച്ചെണ്ണയാണ്. ഇത് എന്തൊക്കെ എണ്ണയത്? ഇത് എള്ളെണ്ണയാണ്. എള്ളാണ് അതെന്നെ മട്ട് ഇറങ്ങി വരുന്നതാണ്. ഇതിപ്പോ ടോട്ടൽ നമുക്ക് 7 ഡേയ്സ് എടുക്കും. നമ്മുടെ എള്ളാണെങ്കിൽ ഫുള്ളായിട്ട് മട്ട് മാറി വരാനായിട്ട് ഇതിപ്പോ 2 ദിവസം ആയിട്ടുള്ളൂ. അപ്പൊ അതിങ്ങനെ ഊറി വരുന്നുള്ളു. പിന്നെ വരുന്നത് എള്ളാണ്, അല്ല കടുകാണ്. ഇതും 2 ദിവസം ആയിട്ടുള്ള ആട്ടി വെച്ചിട്ട് ഇതും ഇനി ഒന്നുകൂടി പ്യൂർ ആവും, കളർ ഒന്നുകൂടി പ്യൂർ ആവും. എക്സാക്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് എണ്ണയൊക്കെ വരുന്ന എന്തും ആട്ടി എടുക്കാൻ പറ്റും. ഇപ്പൊ കപ്പലണ്ടി ആയാലും അങ്ങനെ എന്ത് സാധനങ്ങളായാലും. വീട്ടിൽ തന്നെ ആണെങ്കിൽ നമുക്കൊരു അര യൂണിറ്റിന് താഴെ കറണ്ട് വരുള്ളൂ. ഒരു മണിക്കൂർ ഉപയോഗിക്കുന്ന അര യൂണിറ്റിന് താഴെ കറണ്ട് വരുള്ളൂ. അന്നേരം 5 കിലോ സാധനം നമുക്ക് 5 to 7 കിലോ നമുക്ക് 7 കിലോ വരെ പെർ അവർ നമുക്ക് ആട്ടിയെടുക്കാൻ പറ്റും. അത് കുഴപ്പമില്ല. അര HP ആണ് ഇതിന്റെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മോട്ടോർ വരുന്നുള്ളൂ. നമ്മളിപ്പോ വീട്ടാവശ്യം പറഞ്ഞു, വീട്ടാവശ്യത്തിന് പറഞ്ഞു, നമുക്കൊരു അരയുണ്ട് താഴെ വരുള്ളൂ. ഇനി വരുന്നത് ഈ മോഡലാണ്. ഇതിന്റെ വരുന്ന നമുക്ക് ഇപ്പൊ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് വരുന്നത് 2 HP മോട്ടറാണ് വരുന്നത്. പിന്നെ നമ്മളിപ്പോ വലിയ ഓയിൽ മില്ല് അങ്ങനെയുള്ള നോക്കുകയാണെങ്കിൽ നമുക്ക് 6 HP വരെയുള്ള മെഷീൻസ് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ കാണാൻ ഏകദേശം ഇത് തന്നെയായിരിക്കും, സൈസ് തന്നെയായിരിക്കും. വലിയ മെഷീനല്ല, സൈസ് ഏകദേശം ഇതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പം ഉണ്ടാവുന്നുള്ളൂ. ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രയർ വരുന്നത്. അപ്പൊ ഡ്രയറിനെ കുറിച്ച് കൂടുതൽ പറയുന്നത് നമ്മുടെ ലിവിനാണ്. ലിവിനെ എന്തുണ്ട് വിശേഷം? അപ്പോഴേ ഇതിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരണം. ഓക്കെ ദിവ്യചേട്ടാ, അതെ, ഇത് നമ്മുടെ ഒരു മൾട്ടിപർപ്പസ് ഡ്രയറാണ്. ഇപ്പം 3 വേരിയൻ്റ് ആണ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കണത്. 3 ട്രേ, 5 ട്രേ, 7 ട്രേ. ഇനി നമ്മുടെ കയ്യിൽ 10 ട്രേ, 20 ട്രേ, അങ്ങനെ ഡിഫറെൻറ്റ് മോഡലുകളുണ്ട്. അപ്പോൾ കസ്റ്റമർ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാം. വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറുതാണ് ആവശ്യം. 3 ട്രേ നമുക്ക് വീടുകളിലേക്ക് അതിൻ്റെയാണ് മെയിനായിട്ട് ആവശ്യം വരിക. പിന്നെ നമുക്ക് സ്റ്റൈൻലെസ് സ്റ്റീൽ ബോഡിയിൽ വരുന്ന ഇതാണുള്ളത്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ ഇൻഡസ്ട്രിയൽ പർപ്പസിലേക്കൊക്കെയാണ് കൂടുതൽ വരിക. അതായത് ഇപ്പോൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഹീറ്റ് വേണ്ട കൊടുത്ത് അങ്ങനെയുള്ള ഇടത്തേക്കാണ് നമുക്ക് ഫുൾ സ്റ്റൈൻലെസ് സ്റ്റീലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ വീടുകളിലേക്ക് ആണെങ്കിൽ നമുക്ക് അത് ഇതിൻ്റെയാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യം. പിന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വലുത് കയറി കയറി പോകുന്നത്. ആ ഇത് 5 ട്രയർ ആണ് വരിക. ഫുൾ സ്റ്റൈൻലെസ് സ്റ്റീൽ, ഫുഡ് ഗ്രേഡ് സ്റ്റൈൻലെസ് സ്റ്റീലാണ് ഫുള്ള് വരിക. നമുക്കിതിലെല്ലാം ഉണക്കാം, എല്ലാം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്കിതിൽ ഉണക്കാം. അതായത് ഉണക്കാന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ ഇപ്പോൾ റോട്ടിക്കോടെ പോണ പൊടി ഇതെല്ലാം അത് മടിക്കും. പിന്നെ ഒരു മഴ ചാറി കഴിഞ്ഞാൽ ഓടിപ്പോയി ഇതെടുക്കാൻ നിൽക്കണം, കോഴിനാട്ടാൻ നിൽക്കണം. ഇത് അതൊന്നും വേണ്ട, വളരെ സുന്ദരമായിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു ഫ്രിഡ്ജ് വെക്കുന്ന പോലെ വെച്ച് ഇത് ഉണക്കി റെഡിയാക്കി എടുക്കാം. യെസ്. അതായത് വളരെ തുച്ഛമായ കറണ്ട് നമുക്കിത് വേണ്ടു. അതായത് ഇപ്പം നമുക്കൊരു 60 നാളികേരം ഒരു 24 മണിക്കൂർ കൊണ്ട് കൊപ്രയാകുമ്പോൾ ഒരു നാളികേരം നമുക്കൊരു
50 പൈസയൊക്കെ കോസ്റ്റ് വരുള്ളൂ, ഒരു നാളികേരം ഉണക്കി വരുന്നതിന് നമുക്ക് അത്രേ കോസ്റ്റ് വരുള്ളൂ. ജാതിക്കായ ജാതിപത്രിയൊക്കെ നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, കളറൊന്നും ഫെയ്ഡ് ആവാതെ നല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ഡ്രയറിൽ ചെയ്തേക്കുന്നതാണ്. ഇതൊക്കെ അതേപോലെ ക്യാരറ്റ്, ഇവിടെ ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമുക്ക് ഇപ്പൊ ഒരു ചക്ക സീസൺ വന്നു വിചാരിക്കാം. അപ്പൊ ചക്ക നമ്മൾ ഇതേപോലെ സീസൺ ടൈമിൽ കട്ട് ചെയ്തിട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ ആ സീസൺ കഴിഞ്ഞ് നമുക്ക് ചക്ക തിന്നാനായിട്ട് ഭയങ്കര ആഗ്രഹം വന്നു വിചാരിക്കുക. ഇത് നേരെ നമുക്ക് വെള്ളത്തിൽ ഇട്ട ലീഫ് ഓമിലിക്കും. വെറുതെ നമ്മൾ ഈ സാധനം എടുത്തിട്ട് ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഈ ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നേരെ അടിപൊളിയായിട്ട് ചക്കപ്പേര് വെച്ച് നമുക്ക് 4 മണിക്ക് ചായ കൂട്ടി കഴിക്കാം. ഇട്ട് കഴിഞ്ഞാൽ നോർമൽ ഫോമിലേക്ക് അത് ഫോം ചെയ്യും. അതേപോലെ തന്നെ ഇപ്പൊ ഗൾഫിലേക്ക് കൊടുത്തു വിടണം. ഇപ്പൊ പല ആൾക്കാരും യൂറോപ്പിലും അവിടെ ഇവിടെ ഒക്കെ പോയുന്ന ആൾക്കാർ, അവര് പോയി കഴിഞ്ഞാൽ ഇപ്പൊ 1 വർഷം 2 വർഷം കണ്ടായിരിക്കും വരും. അവർക്കൊക്കെ ഒരു ഓർമ്മ പുതുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഡ്രൈ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നല്ല ചക്കപ്പേര് ന്യൂസിലാൻഡിൽ നിന്നൊക്കെ കഴിക്കാം. ഇത് പഴമാണ്, പഴമാണ്, പഴമാണ്. ഇത് മുരിങ്ങയിലയാണ്. അപ്പൊ മുരിങ്ങയില ഇപ്പൊ നമുക്ക് പൊടിച്ചൊരു ടീ ബാഗ് ആക്കിട്ട് ഇപ്പൊ ഒരു സംവിധാനം വന്നിട്ടുണ്ട്, ഗ്രീൻ ടീ പോലെ ആ കാലത്ത് തന്നെ. അപ്പൊ ഇതൊക്കെ നമുക്ക് വീട്ടില് നമ്മളെല്ലാവരും വീട്ടിലൊക്കെ കാണുന്നതാണ് ഈ മുരിങ്ങയില. ഇതൊക്കെ നമുക്ക് ഈ ഡ്രയർ ഉണ്ടെങ്കിൽ ഇത് ഉണക്കി നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ഹെൽത്തി ഡ്രിങ്ക് നമുക്ക് മോർണിംഗിൽ തന്നെ കഴിക്കാം ചായക്ക് പകരമായിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഡ്രയർ വെച്ച് ചെയ്യാൻ പറ്റും. നാളികേരം ഉണക്കിയതാണ്. അതേപോലെ ഇടിയെറിച്ചി നാളികേരം എന്ന് പറയുന്നത്. ഇത് നാളികേരം ഉണക്കിയതാണ്. ഇത് മുറിച്ചെടുക്കാൻ നമുക്ക് കൊപ്ര കട്ടർ ഉണ്ട്. നമുക്ക് പല സൈസിലേക്ക് കൊപ്ര കട്ടറിൽ ഇട്ടിട്ട് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. കാണാം കാണാം കാണാം, തീർച്ചയായിട്ടും. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഉണ്ട് ഉണ്ട് ഉണ്ട്, നമുക്ക് ഹൈലൈറ്റ് ഷീറ്റിലും ഇതിലും വരുന്നുണ്ട്. നമുക്ക് വേറെ കേസുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ട്രേ വരുന്നുണ്ടല്ലോ, ഇതിപ്പോ നോർമൽ ട്രേ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് തേങ്ങയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു സാധനം യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞപോലെ എല്ലാം നമുക്ക് ഉണക്കണമെങ്കിൽ മെഷീൻ അത് തന്നെ ട്രേ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇങ്ങനൊരു ട്രേ നമുക്ക് അതിലേക്ക് വെച്ചാൽ മതി. അതായത് ഫുൾ സ്റ്റൈൻലെസ് സ്റ്റീലായിട്ട് ട്രേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം. ഇതേപോലെ നിങ്ങൾക്ക് ബോഡി ഫുൾ സ്റ്റൈൻലെസ് സ്റ്റീൽ വേണമെന്നില്ല, ഈ ട്രേ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, മാറ്റിയാൽ മതി. ആ കാരണം അത് വരുമ്പോൾ നമുക്ക് ഒരുപാട് കോസ്റ്റ് വരും, അതാകുമ്പോൾ നമുക്ക് അത്ര കോസ്റ്റ് വരില്ല. അപ്പൊ ട്രേ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം അതിൽ ചെയ്തെടുക്കും ചെയ്യാം, മുഴുവൻ എല്ലാം ചെയ്യാം, എല്ലാം നമുക്ക് ചെയ്യാം ചെയ്യാം. ഡയറക്റ്റ് വെക്കാം നമുക്ക്, കാരണം സ്റ്റൈൻലെസ് സ്റ്റീലാണ്, ഫുഡ് ഗ്രേഡ് സ്റ്റൈൻലെസ് സ്റ്റീലാണ്. ദിവ്യചേട്ടാ അതെ, നമുക്കൊരു 6 മാസം കഴിഞ്ഞ് കുട്ടികൾക്ക് ഇപ്പൊ ഒരു കണ്ണങ്കായ വേണം. അപ്പൊ അത് നമുക്ക് നമുക്ക് തന്നെ ഇത് മേടിച്ചിട്ട് അരിഞ്ഞുണക്കി നമുക്ക് എടുത്ത് ശുദ്ധമായ കണ്ണങ്കായ നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാം. മാർക്കറ്റിൽ മേടിക്കുന്നത് എത്രത്തോളം ശുദ്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇത് നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്തത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. പണ്ട് കാലത്ത് ചെയ്തിരുന്നതാണ്, സമയമില്ല. അതായത് ഈവൻ ഒരു ഫ്ലാറ്റിലുള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാന്ന്. ഇപ്പൊ പുറത്തിട്ട് ഉണക്കണമെങ്കിൽ തന്നെ പണ്ട് സ്ഥലം വേണം, ആൾക്കാർ വേണം, ഇതൊന്നും വേണ്ട. നമുക്ക് സമയമുള്ള സ്ഥലത്തിൽ നമുക്ക് ചെയ്ത് ഒരു ഫ്ലാറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വരെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. സ്പേസ് മതി, നമ്മുടെ വീട്ടില് വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ഇനി ഭാവിയിൽ ഒരു ഡ്രയറും കൂടി എല്ലാ വീടുകളിലേക്കും വരണം എന്നാണ് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും അല്ല, നമുക്ക് ഇനി ഇത് ഇതിന്റെ തന്നെ വലിയ മെഷീനറികൾ ഉണ്ട്, അത് കൂടാതെ ബൾക്ക് ഡ്രയറുകളുണ്ട്. ഇപ്പോൾ വലിയ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു 500 തേങ്ങ 1000 തേങ്ങയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചെയ്യാനുള്ള അങ്ങനത്തെ മെഷീനറികൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
പല ടൈപ്പിലുള്ള ഡ്രയർ കസ്റ്റമർക്ക് എന്താണോ റിക്വയർമെന്റ് അതിന്റെ ടൈപ്പിലുള്ള പോലെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ വന്നും മേടിക്കാം, അതേപോലെ തന്നെ നമുക്ക് നമ്പർ ഞാൻ തരാം, അപ്പൊ അതിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സായിട്ട് സംസാരിക്കാം. അങ്ങനെ നമ്മൾ അവിടേക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുന്ന സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഓൾ ഇന്ത്യ ചെയ്യാം, നമുക്കൊരു 15 ദിവസം ഒക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് എത്തിച്ചു കൊടുക്കാവുന്നതാണ്. കൊറിയർ വഴി നമുക്ക് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മർത്താക്കര നമ്മുടെ ഷോപ്പ് ഹൈവേയിൽ തന്നെയാണ് വരിക. ഇപ്പോൾ പാലക്കാട് ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ നമുക്ക് എറണാകുളം NH മർത്താക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നെക്സ മാർജി സുസുക്കിയുടെ നെക്സയുടെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ മിഷൻ ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷോപ്പ് വരിക. അപ്പോൾ ഇനിയിപ്പോൾ കൊച്ചി ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ പാലിയാക്കര ടോള് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സിഗ്നലാണ് വരിക. ഇനിയിപ്പോൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾ അടിച്ചു കൊടുത്താൽ നമ്മുടെ മിഷൻ ഹബ്ബ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ നമുക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് കാണിക്കും. ഇപ്പോൾ ഞാനിതിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പരും അതുപോലെ ലൊക്കേഷനും നമുക്ക് ഇതിന് കൊടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ കൊപ്ര ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചില്ലേ? ഓ, അപ്പൊ ഇത് നമുക്കൊരു വേറെ മെഷീൻ ഉണ്ട്. ഓ, കൊപ്ര കട്ടർ എന്ന് പറഞ്ഞ മെഷീൻ ഉണ്ട് നമ്മുടെ. കാണിക്കാം. ദിവ്യേട്ടാ, ഇതാണ് നമ്മുടെ കൊപ്ര കട്ടർ. ഇത് നമുക്ക് 2 HP വരിക. ഇത് ഒന്നുമില്ല, വളരെ സിമ്പിളായ മെഷീനാണ്. നമുക്ക് ഇതിലെ ഇട്ട് കൊടുക്കുക, ഇതിലെ ഔട്ട്പുട്ട് വന്നുകൊണ്ടിരിക്കും. അതിപ്പോ ഇപ്പൊ ദീപചേട്ടൻ കയ്യിലിരിക്കുന്ന ഈ ചെറിയ പീസ് ഉണ്ടല്ലോ, ഇനിയിപ്പോ ഇത് കുറച്ചും കൂടി വലിയ പീസ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇത് ചെയ്യാം. ഇതിന്റെ ഉള്ളിൽ ബ്ലേഡ് ഉണ്ട്, ബ്ലേഡ് നമ്മൾ മാറ്റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പല വലിപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഇത് 2 HP ആണ്, ഇതന്നെ നമുക്ക് 1 HP കൊടുക്കാം, അങ്ങനെ ഡിഫറെന്റ് മെഷീൻസ് അതിലും കൊടുക്കാം. സാധനമൊക്കെ സെയിം തന്നെ ആയിരിക്കും, മോട്ടർ മാറുമ്പോഴാണ് അതിന്റെ പവറിൽ വ്യത്യാസം വരിക. അപ്പൊ അതിനനുസരിച്ചുള്ള വോളിയം ഇതാകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കാം. 2 HP ആകുമ്പോൾ ഇല്ല, ഇത് ഇടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് കൂടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ വീടുകളിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് തീർച്ചയായും അത്യാവശ്യമാണ്. വീട്ടില് എന്റെ ചിരിയേണ്ടല്ലോ അറിയായിരിക്കുമല്ലോ ആരാണ് തേങ്ങ. അപ്പൊ അത്യാവശ്യമായിട്ട് വേണ്ട, ഇത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? ഇത് നമുക്ക് ഇത് വീട്ടിലേക്ക് ആവശ്യമില്ല, ഇതിന്റെ തന്നെ ചെറിയ മെഷീൻ ഉണ്ട്, അത് നമുക്ക് വീട്ടിലേക്ക് യൂസ് ചെയ്യാം. ഇത് കുറച്ചും കൂടി ഒരു ഇൻഡസ്ട്രിയൽ ലെവല്, ഒരു ചെറുകിട ഇൻഡസ്ട്രിയൽ ലെവലിലേക്കൊക്കെ യൂസ് ചെയ്യേണ്ട, അതേപോലെ ചെറിയ ഹോട്ടലുകള് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് യൂസ് ചെയ്യേണ്ട ഒരു മെഷീനാണ് അത്. ആ ഒരു മീഡിയം എന്ന് വേണമെങ്കിൽ പറയാം. വീടുകളിലേക്ക് അതൊക്കെ നമുക്കൊരു 3000 രൂപ 3600 2500 ആ റേഞ്ചിലേക്കൊക്കെ നമുക്ക് വരും. ഇതിന്റെ തന്നെ നമുക്ക് വലിയത് വരുന്നുണ്ട്, അതേപോലെ വലിയ വലിയ കാറ്ററിംഗ് വർക്കുകൾക്ക് കണ്ടിന്യൂസ്, അതേപോലെ വലിയ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റുകള് അവർക്ക് പറ്റി ഇതിന്റെ വലുത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങളുടെ വീട്ടിലെ ആരാണ് തേങ്ങ ചേരേണ്ടതെന്ന് കമന്റ് ചെയ്ത് കേട്ടോ. അതേപോലെ ഒരു ഇൻഡസ്ട്രിയൽ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ തേങ്ങ ചേരണ്ടി, ഇപ്പൊ തേങ്ങ ചേരണ്ടിട്ട് അവർക്ക് ഒരു കോക്കനട്ട് പൗഡർ ഉണ്ടാക്കി ഒരു യൂണിറ്റ് തുടങ്ങണം, അങ്ങനെയുള്ള ഉദ്ദേശിച്ച് വരുന്ന ചെറുകിട യൂണിറ്റുകാരുണ്ടല്ലോ, അവർക്കാണ് ഇത് കൂടുതലും പ്രിഫർ ചെയ്യുക. ഈ ഒരു മിഡിൽ സാധനം പ്രിഫർ ചെയ്യുക. എല്ലാം കിട്ടും കിട്ടും. അപ്പൊ പല ആൾക്കാരും ഗൾഫിൽ നിന്ന് അവിടെ നിന്നൊക്കെ നിർത്തി വരുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ മെഷീനറികളാണ് ഇതൊക്കെ എല്ലാ സാധനങ്ങളും. ഉണക്കി നമ്മുടെ കയ്യിൽ പൾവറൈസർ ഉണ്ട്, അതിലിട്ട് പൊടിച്ച് സീലിംഗ് മെഷീൻസ് നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് ഒരു പ്രൊഡക്റ്റ് ഇറക്കാവുന്ന രീതിയിലുള്ള എല്ലാ മെഷീനറീസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് നോക്കാം നോക്കാം. രണ്ട് സെയിം മെഷീൻ, സെയിം മെഷീൻ കടക്കാം കടക്കാം. സീലിംഗിലൂടെയാണ് നോക്കാം നോക്കാം. ദിവ്യേട്ടാ, നമ്മൾ ഇത്ര നേരം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കണതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഇതൊക്കെ നമുക്ക് ഒരു കവറിലാക്കി സീൽ ചെയ്ത് ഭംഗിയായിട്ട് കടകളിൽ എത്തിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മെഷീനറികളാണിത്. അതായത് ഏറ്റവും നല്ല പാക്കറ്റ് കൊടുത്താലാണ് ആൾക്കാർ കടകളിൽ നിന്ന് എടുക്കുക. അപ്പൊ ക്വാളിറ്റി, അതായത് പാക്കിംഗ് ക്വാളിറ്റിയും അതേപോലെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പ്രൊഡക്റ്റിന്റെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പാക്കിംഗ് ക്വാളിറ്റി. അപ്പൊ ബേസിക് ലെവൽ മുതലുള്ള സീലിംഗ് മെഷീൻസുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ 8 ഇഞ്ച് മുതൽ നമുക്ക് മുകളിലേക്ക് അവൈലബിൾ ആണ്. ഒരു 1100 രൂപ മുതൽ ഒരു 3000-4000 രൂപ വരെയൊക്കെയാണ് ഇതിന്റെ റേഞ്ച് വരിക. അതേപോലെ ഇതിന്റെ ഒരു ബ്ലേഡിങ് തിക്നെസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ വളരെ നാനോ ആണെങ്കിൽ നമുക്കത് ജസ്റ്റ് അത്ര ഭംഗി ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ തിക്നെസ് ഇതൊക്കെ ആശ്രയിച്ചിട്ടിരിക്കും ഇതിന്റെ 1100 മുതൽ 3000 വരെയുള്ള വില എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അത് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഇത് നമുക്ക് മില്ലുകാർക്ക് വേണ്ടിയിട്ടുള്ള റോസ്റ്ററുകള്, അതേപോലെ പൾവറൈസർ മെഷീനുകള്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് റോസ്റ്ററാണ്, ഇത് ഇലക്ട്രിക് റോസ്റ്ററാണ് വരിക. ഇതിപ്പോ ഒരു 15 കിലോ കപ്പാസിറ്റി വരുന്നതാണ്.
ഇതിപ്പോ 5 കിലോ മുതലുള്ള മെഷീനറി നമ്മുടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് തന്നെ ഗ്യാസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടുമാണ് വരിക. ഇപ്പൊ ഇലക്ട്രിക് റോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് ഇലക്ട്രിക്കൽ, ഫുള്ളി ഇലക്ട്രിക്കൽ റോസ്റ്റർ ആണ് വരിക. അപ്പൊ ഇത് നമുക്ക് വളരെ കോസ്റ്റ് കുറവാ വരുള്ളൂ. ഇലക്ട്രിക്കൽ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പേടിക്കും, പക്ഷെ നമുക്ക് വളരെ ഗ്യാസിനേലും കാശ് കുറവാണ്, നമുക്ക് ഇലക്ട്രിക്കലിന് ശരിക്കും വരിക. അതായത് 1 രൂപ 25 പൈസയാണ് നമുക്ക് 1 കിലോ ചെയ്യാനായിട്ട് നമുക്ക് കോസ്റ്റ് വരുന്നത്. പൊടിപ്പിക്കാനുള്ള മെഷീനും ഉണ്ട് നമ്മുടെ കയ്യിൽ. നമ്മുടെ കയ്യിൽ സിംഗിൾ ഹെഡ്, ഡബിൾ ഹെഡ് അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് പൾവറൈസർ മെഷീനുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ഇലക്ട്രിക്കലാണ്, ഇത് ഗ്യാസ് ആണ്. സെയിം റോസ്റ്റർ മെഷീൻ തന്നെ ഗ്യാസിൽ ചെയ്യുന്നു മാത്രം. ഇത് 15 കിലോ തന്നെയാണ്. 15 കിലോ മുതലുള്ള മെഷീൻ ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ദീപുചേട്ടാ, ഇലക്ട്രിക്കലാകുമ്പോൾ നമുക്ക് 1.25 പൈസയാണ് വരിക, ഞാൻ പറഞ്ഞല്ലോ. ഗ്യാസ് ആകുമ്പോൾ നമുക്ക് 2 രൂപയാണ് കോസ്റ്റ് വരിക. ആ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊരു മോട്ടർ ഓൾറെഡി വരുന്നുണ്ട്. ഇത് തിരിയാൻ നമുക്കൊരു മോട്ടർ ആവശ്യമാണ്, പിന്നെ പ്ലസ് ഗ്യാസും വരും. അപ്പോൾ രണ്ടും കൂടി നമുക്ക് 2 രൂപയോളം ഇതിന് കോസ്റ്റ് വരും. മെഷീൻസ് നമ്മുടെ കയ്യിലുണ്ട്. ദീപുചേട്ടാ, നമ്മൾ അവിടെ കണ്ടല്ലോ ഒരു സീലിംഗ് മെഷീൻ കണ്ടല്ലോ, അതിന് തന്നെ കുറച്ചും കൂടി എഫിഷ്യന്റ് ആയ മെഷീനാണ്. അതായത് ഒരു മൾട്ടിനാഷണൽ കമ്പനി ലെവലിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ പാക്ക് ചെയ്യാൻ, ഇപ്പൊ അതായത് ഇതേപോലെയൊക്കെ നമുക്കൊന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടി മാസ് പ്രൊഡക്ഷൻ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും. സീലിംഗ് മെഷീൻ തന്നെയാണ്, കുറച്ചും കൂടി ക്വാളിറ്റിയിൽ പാക്ക് ചെയ്യാവുന്ന സീലിംഗ് മെഷീനാണ്. ഇതൊക്കെ നമുക്ക് 20 രൂപ ആ റേഞ്ചിലാണ് വരുന്നത്. ഇല്ല, അതൊക്കെ അധികം കറണ്ടുകൾ വരില്ല. ഞാൻ എന്റെ ഡാമോ ഒരെണ്ണം ചെയ്ത് കാണിക്കാം. ദേവിയേട്ടാ, അതേപോലെ ഇതിന്റെ സ്പീഡ് ഇതെല്ലാം നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്പീഡ് കൂട്ടണമെങ്കിൽ നമുക്ക് കണ്ടോ, സ്പീഡ് കൂട്ടാം, കുറയ്ക്കാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട്. കണ്ടോ, ഈ ക്വാളിറ്റിയിൽ നമുക്കിത് പ്രിന്റ് ഇതായിട്ട് കിട്ടും. കണ്ടിന്യൂസ് നമുക്ക് ഒരാള് ഇവിടെ നിന്നിട്ട് ഇത് അവിടെ ഒരു ട്രയൽ വെക്കുക, ഇവിടെ ഒരാള് നിൽക്കുക, ഇതിങ്ങനെ വിട്ടുകൊണ്ടിരുന്നാൽ മതി. അതാ ട്രയൽ വന്ന് ഇങ്ങനെ വീണോളൂ. അതായത് ചെറുകിട കമ്പനികൾ, അച്ചാറ് കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഫില്ലിങ് ഐറ്റംസ് ഒക്കെ മേടിച്ച് ഫില്ല് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്പൈസസ് ഒക്കെ മേടിച്ച്, അങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ യൂസ് ആവുന്ന ഒരു പ്രൊഡക്റ്റാണ്. പരിപ്പൊടി നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് അത് ലീക്ക്, പിന്നെ ലീക്ക് വരില്ല, വളരെ നീറ്റായിട്ട് ചെയ്യാം. അതായത് നമുക്ക് അച്ചാറ് കമ്പനി ആണെങ്കിൽ ഇത് ഒരിക്കലും ഇങ്ങനെ കെടുത്തി വെച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം അച്ചാറ് ലീക്കാവും നമുക്കിതിന്. അതേപോലെ അങ്ങനെയുള്ള ലിക്വിഡ് ഐറ്റംസുകൾ, ഇപ്പൊ ജാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ഈ വെർട്ടിക്കൽ മെഷീൻ വരുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാല് സ്റ്റാൻഡായി തന്നെ അങ്ങോട്ട് പൊക്കോളും, നമുക്ക് കളക്ട് ചെയ്താൽ മതി. ദിവ്യേട്ടാ, നമുക്ക് ഇതിൽ തന്നെ നമുക്ക് നൈട്രജൻ ഫില്ലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ട്. ഇപ്പൊ ലേസിന്റെ ഒക്കെ പാക്കറ്റ് കണ്ടിട്ടുണ്ടോ, കുറച്ച് എയർ ആയിട്ട് നമുക്ക് ഒരു 1 ഇയർ ഒക്കെ എക്സ്പയറി ഡേറ്റ് കിട്ടണം, കുറച്ച് ലോങ് കിട്ടണം, അതേപോലെ അതിൻ്റെ ഉള്ളിലെ ക്രിസ്പിനെസ് അങ്ങനെ. ഇപ്പൊ നട്ട്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ കാഷ്യൂ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് തണുത്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് വളരെ ചെലവ് കുറവിൽ നൈട്രജൻ ഫില്ല് ചെയ്ത് ഒരു മൾട്ടിനാഷണൽ കമ്പനി ഇറക്കണ പോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൽ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിൽ നൈട്രജൻ ഇത് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫില്ലിൽ നമുക്ക് തന്നെ മാനുവലി ചെയ്ത് വിടാവുന്നതാണ്. രണ്ടിനും ചെയ്യാം. ചെറിയ പാക്കറ്റ് നമുക്ക് ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ നമുക്ക് ഒരു 5 കിലോ വരെയൊക്കെ സുഖമായിട്ട് ചെയ്യാം. ആ നമുക്ക് ഇതിന്റെ ഹൈറ്റ് മുകളിലേക്ക് പൊക്കും ചെയ്യാം, ഇത് കുറച്ച് അടിയിലേക്ക് ഇറക്കാം. അപ്പൊ അതാ എന്താണോ നമ്മുടെ പ്രൊഡക്റ്റ് അതനുസരിച്ച് നമുക്ക് ഇതിനെ ആൾട്ടർ ചെയ്യാൻ പറ്റും. രണ്ടിനും നൈട്രജൻ നമുക്ക് ഫില്ല് ചെയ്യാം. ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പൊ അത് നമുക്ക് ഡിസ്പ്ലേ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മുടെ കയ്യിൽ വാക്വം മെഷീൻസ് ഉണ്ട്, അതേപോലെ ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻസ്, ഇപ്പൊ വിനെഗർ അങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടല്ലോ ലിക്വിഡ് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റുകൾ, കുപ്പിയിൽ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിലെ ഒരു കറക്റ്റ് കണ്ടന്റ് എന്താണോ അത് അടിച്ചു കൊടുത്താൽ നമ്മൾ കുപ്പി പിടിച്ചു കൊടുത്താൽ മതി, അത് ഫില്ലായി വരും. ഇല്ല, കറക്റ്റ് ആ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അത് നിൽക്കും. അപ്പൊ അങ്ങനത്തെ ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻസ് നമ്മുടെ കയ്യിലുണ്ട്. വാക്വം ചെയ്യുന്ന ചെറിയ മെഷീൻ തൊട്ട് വലിയ മെഷീൻസ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വെച്ചിട്ടില്ല എന്ന് മാത്രം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അതിന്റെ എല്ലാ സംഗതികളും നമുക്ക്, അതായത് ആ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഔട്ട് മാർക്കറ്റിലേക്ക് എത്തുന്ന വരെയുള്ള മെഷീനറികൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ശരിക്കും നമ്മുടെ തേങ്ങ ഒന്ന് എണ്ണയാക്കാൻ ഉള്ള ഒരു കാര്യം ചോദിച്ചാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിറയെ സാധനങ്ങളുണ്ട് അല്ലേ. പിന്നെ നമ്മളുടെ വ്യൂവേഴ്സ് ആണെങ്കിലും കൂടുതൽ അമ്മമാരാണെങ്കിലും ഒക്കെ ഇതുപോലെ ഒത്തിരി പിക്കൾ ഉണ്ടാക്കുന്നവരുണ്ട്, അതുപോലെ എണ്ണ, ഹെയർ ഓയിൽ അങ്ങനെ പലതും ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഇത് പ്രയോജനപ്പെടുന്നതാണ്. അതായത് അമ്മമാര് അതേപോലെ
സ്ത്രീകളാണ് ഒരുപാട് ഇപ്പൊ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഒരുപാട് ഒരുപാട് ആൾക്കാര് ഭയങ്കരമായിട്ട് വന്നതാണ്. കാരണം സ്ത്രീകൾ പണ്ടത്തെ പോലെ ഒതുങ്ങിയിരിക്കുന്നില്ല എന്നുള്ളതാണ് അവര് ഇതിലേക്ക്. ചെറുതായിട്ട് ഉള്ളതും അതുപോലെ തന്നെ വലിയ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഒരു കാര്യം നോക്കാൻ വന്നു, പക്ഷേ പല കാര്യം പല ഐറ്റംസാണ് നമുക്ക്, പല മെഷീനറി നമുക്ക് പരിചയപ്പെടുത്തുന്നു. എന്തായാലും വളരെ നന്ദി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിന്, അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ വിളിക്കാം, ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ചെറിയ ഐഡിയാസ് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് എന്താണോ വേണ്ടതെന്ന് ഇവരോട് ആലോചിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഇവിടെ വന്നും നമുക്ക് ഡിസ്പ്ലേ എല്ലാം നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്തിയാലോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.